ഓണക്കാലമായാൽ എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും ഓണം സ്പെഷ്യൽ പരിപാടികളുണ്ട്. വിവിധതരം വൈവിധ്യമാർന്ന പരിപാടികൾ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും നടത്തും. വാർത്താ മാധ്യമ സ്ഥാപനങ്ങളും ഇതിൽ പുറകിലല്ല. അതുപോലെ ഇത്തവണ ഓണത്തിന് വളരെ വൈകി വന്ന ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഓണ സ്പെഷ്യലാണ് കെഫോൺ വിരുദ്ധ വാർത്തയായ കണക്റ്റാകാത്ത കെഫോൺ. ആദ്യ ദിവസം കെഫോൺ വൈകിയെന്നും രണ്ടാം ദിവസം കെഫോൺ ടെൻഡർ നൽകിയതിൽ വീഴ്ച വന്നതുവരെ നരനഷ്ടമെന്നുമാണ് വാർത്ത. പൂർണ്ണമായ സജ്ജമായ ഒരു സർക്കാർ പദ്ധതിക്കെതിരെ ഈ അവസാന നിമിഷം നെഗറ്റീവ് ന്യൂസ് കൊടുത്ത് പദ്ധതിയുടെ പ്രഭാവം കുറയ്ക്കാനാണ് ഏഷ്യാനെറ്റ് ശ്രമിക്കുന്നതെന്ന് പറയേണ്ടി വരും. മാത്രമല്ല, എല്ലാം കഴിഞ്ഞ് കെഫോൺ പ്രവർത്തനക്ഷമമാകുമ്പോൾ തങ്ങളന്ന് വാർത്ത നൽകി അതിൻ്റെ ഇമ്പാക്റ്റ് കാരണമാണ് പദ്ധതി നടന്നതെന്ന് പറഞ്ഞ് എട്ടുകാല് മമ്മൂഞ്ചി കളിക്കാനും വേണ്ടിയാണ് ഈ വാർത്താ പരമ്പരയുടെ നീക്കമെന്നും പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പരിശോധിക്കാൻ കാര്യങ്ങൾ. കേരളത്തിൽ ഡിജിറ്റൽ വിഭജനം ഇല്ലാതാക്കാനും മിതമായ നിരക്കിൽ അതിവേഗ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉറപ്പുവരുത്താനും LDF സർക്കാർ ആവിഷ്കരിച്ച കെഫോൺ പദ്ധതി ഉദ്ഘാടനത്തിന് ഇപ്പോൾ സജ്ജമാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ 100 പാവപ്പെട്ട വീട് പദ്ധതിയിൽ 4000 കുടുംബത്തിന് ഇപ്പോൾ തന്നെ കണക്ഷൻ നൽകാൻ സാധിക്കും. ആകെ 14000 വീടുകളാണ് കണക്ഷൻ എത്തുക. അർഹരായ കുടുംബങ്ങളുടെ പട്ടിക സെപ്റ്റംബർ 20 മുമ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ കെഫോണിന് കൈമാറുകയും ചെയ്യും. സർക്കാർ ഓഫീസുകളിൽ ഇൻസ്റ്റലേഷൻ നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. 8000 ഓഫീസുകളിൽ കണക്ഷൻ നടപടികൾ പൂർത്തിയാവുകയും ചെയ്തു. ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർ കാറ്റഗറി 1 ലൈസൻസും ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡിംഗ് ലൈസൻസും പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ 83% നിർമ്മാണം പൂർത്തിയായതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ധനസമ്പാദനം സംബന്ധിച്ചും സേവനം ലഭ്യമാക്കാനുള്ള മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും രൂപീകരിക്കാനും സെക്രട്ടറി തല സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പദ്ധതിക്ക് 476 കോടി രൂപയാണ് ഇതുവരെ ചെലവഴിച്ചത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നേതൃത്വം നൽകുന്ന കൺസോർഷ്യത്തിനാണ് കെഫോണിൻ്റെ നടത്തിപ്പ് ചുമതല. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി പൂർത്തിയാവുന്നതോടെ പിന്നോക്കം നിൽക്കുന്ന 20 ലക്ഷം വീടുകളിലും 30000 സർക്കാർ ഓഫീസുകളിലും മികച്ച ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാകും. ഇതോടെ ഡിജിറ്റൽ സൗകര്യങ്ങളുടെ കാര്യത്തിൽ കേരളം രാജ്യത്ത് ഏറ്റവും മികച്ച സംസ്ഥാനമാകും. 8551 കിലോമീറ്റർ അടിസ്ഥാന കേബിളും 26410 കിലോമീറ്റർ കണക്ഷൻ കേബിളുമാണ് കെഫോണിനെ സ്ഥാപിച്ചത്. റോഡ് വികസനം നടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് കേബിളുകൾ തടസ്സം നേരിട്ടത്. അതുകൊണ്ട് തന്നെ വൈകിയെന്ന് ഒരിക്കലും ആരോപിക്കാൻ കഴിയില്ല. രണ്ടാമതായിട്ട് ഏഷ്യാനെറ്റ് പറയുന്നത് ടെൻഡർ മാനദണ്ഡങ്ങൾ മറികടന്ന് നൽകിയ കരാർ കൊണ്ട് സർക്കാരുണ്ടായത് 500 കോടി രൂപയുടെ അധിക ചെലവാണ് എന്നാണ്. ടെൻഡർ ഉറപ്പിക്കുന്നതിന് മുൻപ് തന്നെ പണി തുടങ്ങാൻ കരാറുകാർക്ക് അനുവാദം നൽകണം ആവശ്യപ്പെട്ട് അന്നത്തെ IT സെക്രട്ടറി എം ശിവശങ്കർ എഴുതിയ ഒറ്റ കത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി അത്രയുമെന്നും ഏഷ്യാനെറ്റ് പറയുന്നുണ്ട്. എം ശിവശങ്കറിൻ്റെ കത്തിൻ്റെ പകർപ്പും ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അന്നത്തെ IT സെക്രട്ടറി എം ശിവശങ്കർ 2019 ഫെബ്രുവരി 16 KSITL MT അയച്ച കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇലക്ഷൻ വിജ്ഞാപനവും മൺസൂണും വരുന്നു, അഭിമാന പദ്ധതിയുടെ പണി വൈകിക്കൂടാ, നിലവിലുള്ള ടെൻഡർ സാധുവാക്കി മുന്നോട്ട് പോകാം. ടെൻഡറിൽ പങ്കെടുത്ത 2 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകുന്ന കൺസോർഷ്യം തുകയുടെ 58.5% ഉയർത്തിയാണ് കോട്ട് ചെയ്തത്. ആ കൺസോർഷ്യം തന്നെയാണ് കരാർ ലഭിച്ചത്. അതിന് നേതൃത്വം നൽകുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. ആ കൺസോർഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കമ്പനികളൊന്നും അത് തന്നെയാണ്. കേന്ദ്ര പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് ബെൽ എന്ന ഭാരത് ഇലക്ട്രോണിക്സ്. നവരത്ന റേറ്റിംഗുള്ള ഈ സ്ഥാപനമാണ് സേനകൾക്ക് ഉപകരണങ്ങൾ നിർമ്മിച്ച് നൽകുന്നത്. ആ സ്ഥാപനത്തിനാണ് കെഫോണിൻ്റെ കരാർ. കരാറിൽ ഉയർന്ന തുക ആയെങ്കിലും ആ തുക കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന് തന്നെയാണ് ലഭിക്കുന്നത്. പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനമായതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉടനെ തന്നെ അതിനെ സ്വകാര്യവൽക്കരിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ കേരള കരാറിൽ അഴിമതി നടന്നുവെന്ന് പറയാൻ കഴിയത്തില്ല. അപ്പോൾ പിന്നെ ഈ വാർത്താ പരമ്പര എന്തിന് എന്നതാണ് ചോദ്യം. ആദ്യം കെഫോൺ വൈകി എന്നായിരുന്നു ആക്ഷേപം. അതിനുശേഷം പദ്ധതിക്ക് വേഗം കൂട്ടാൻ നിലപാടെടുത്ത ഉദ്യോഗസ്ഥൻ്റെ നടപടിയെ ചോദ്യം ചെയ്താണ് അടുത്ത ആക്ഷേപം. ഈ 2 ദിവസം ഏഷ്യാൻ ന്യൂസ് നടത്തിയ കെഫോൺ വിരുദ്ധ പരമ്പരയിൽ അഴിമതി ആരോപിക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കെഫോണിനെതിരെ നെഗറ്റീവ് വാർത്ത നൽകുക എന്നതിനപ്പുറം ഒരു കാര്യവും ഈ പരമ്പര കൊണ്ട് നടന്നിട്ടുമില്ല. അപ്പോൾ പിന്നെ എന്താണ് ഉദ്ദേശം? ഒന്ന് പറയാൻ പറ്റുന്നത് തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതല്ലാതെ നോക്കുമ്പോൾ കെഫോൺ വന്നു കഴിഞ്ഞാൽ അത് വലിയ വിജയമായാൽ നഷ്ടം കുത്തക കമ്പനിയും മുതലാളിമാർക്ക് മാത്രമാണ്. അവരുടെ നഷ്ടം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ നഷ്ടമാണ്. കേന്ദ്ര IT മന്ത്രിയും ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥനും ഒരാളാണെന്നതും ഇവിടെ പ്രസക്തവുമാണ്. ചുരുക്കി പറഞ്ഞാൽ കുത്തക മുതലാളിമാർക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മികച്ച പദ്ധതി താറടിച്ച് കാണിക്കുന്ന ഒരു അധര വ്യായാമമാണ് കഴിഞ്ഞ 2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത്.